വർഷം വരെയാണ് സാന്ത്വനം തുടങ്ങിയിട്ട്. ആദ്യം തൃക്കാക്കരയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഇപ്പോ 4 കൊല്ലമായി എടപ്പള്ളിയിലോട്ട് റെന്റഡ് ബിൽഡിംഗ് ആണ്. സ്വന്തമല്ല, സ്വന്തമല്ല, റെന്റഡ് ആണ്. നിയർലി ഒരു 10,000 അടുത്ത് വരും എല്ലാം കൂടെ, കറണ്ട് ബില്ലും എല്ലാം കൂടെ. ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള പല ഓർഫനേജുകളിലും പല വൃദ്ധന്മാരും വൃദ്ധകളും അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങളും വരെ കാണുന്നുണ്ട്. നമ്മള് ഈ സാധു സംരക്ഷണ കേന്ദ്ര പൂർ ഫീഡ് സെന്റർ ആയിട്ടാണ് നമ്മള്. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പിന്നെ പോളിയോ വന്നവര്, കണ്ണു കാണാത്തവരുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട്, മെന്റലി റിട്ടാർഡേഷൻ ഉള്ളവരുണ്ട്. ഇവരുടെ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണോ അതോ ഇപ്പൊ ചിലർ ജനിച്ച ഉടനെ തന്നെ? അങ്ങനെയുണ്ട് കുട്ടികളെ, അച്ഛനും അമ്മയും, അച്ഛൻ പോയിട്ട് പലർക്കും അച്ഛൻ ഇല്ലാത്ത കുട്ടികൾ, അതായത് അച്ഛൻ ജയിലിലായിരിക്കും, അച്ഛൻ ഉപേക്ഷിച്ചു പോയതായിരിക്കും, ചില കുട്ടികൾക്ക് തെറ്റ് വന്നവർ, നോക്കാൻ കഴിവില്ലാതെ കഴിവില്ലാത്തവരും ഉണ്ട്. ചില പെൺകുട്ടികൾക്ക് ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചവര് അങ്ങനെ കൊണ്ടുവന്നാക്കുന്നവർ വീണ്ടും വന്ന് ഇവരെ കാണാൻ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരെ ആൾക്കാരേ ഉള്ളൂ. അവരെ മന്ത്ലി വൺസ് വന്ന്, അവര് മന്ത്ലി വൺസ് ഒന്നുമില്ല, വൺസ് ഞാൻ ബയൽ വന്നിട്ട് അവര് ഇതുപോലെ ബസ് ഫെയറിന് പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. ഇവിടെ എല്ലാം സീതക്കുട്ടിയാണല്ലേ? ഞാൻ വേണത്തിന് വിളിക്കട്ടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സീതക്കുട്ടി ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണ്? വീട്ടിലൊറ്റയ്ക്കായിരുന്നൊരു പേടിയായിട്ട്. ഇംഗ്ലീഷ് 91 ജൂലൈ 29 മുതൽക്ക് ഒറ്റയ്ക്കാണ്. എന്താണ് ആ തീയതിക്ക് എന്താ പ്രത്യേകത? അന്ന് അമ്മ മരിച്ചു. എത്ര വരെ പഠിച്ചു? പഠിച്ചിട്ടില്ല, അങ്ങനെ അറിയാം. സ്കൂളിലൊന്നും പോയില്ല. വായിക്കാനൊക്കെ അറിയാം, ആണല്ലേ. ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, മലയാളമൊക്കെ വായിക്കാൻ അറിയാം. അപ്പൊ ഹസ്ബൻഡ് വിട്ടിട്ട് പോയതാണോ? എനിക്ക് ഹസ്ബൻഡ് വരുമ്പോ പോയതാ. പോയതാണോ? ഇവിടെ വന്ന് എത്ര കൊല്ലമായി? കഴിഞ്ഞ 17 ഞായറാഴ്ച 3:30 വന്നതാ. ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം പറയാവോ? ആരോ ഒന്ന് ഓടുമ്പോ തന്നെയായിരുന്നു, അപ്പൊ മച്ചില്ല. അപ്പൊ ഈ കള്ളമടലൊക്കെ എടുത്തു വെച്ച് കേറി ഓടൊക്കെ പൊളിച്ചകത്തേക്ക് ആരോ കേറി രാത്രി പേടിപ്പിച്ചു, ഉപദ്രവിച്ചു. മാത്രം ഒരാഴ്ച കഴിഞ്ഞു കുടിക്കാൻ തോന്നി. ഞാൻ തന്നെ വടിലണ്ട് വെച്ചു, അപ്പടമൊക്കെ ചുട്ട് ഊട്ടി കഴിച്ച് കുറച്ച് വറ്റായിട്ട് തന്നെ കഴിക്കാൻ തോന്നി. എന്റെ മീരെ വറ്റ ആദ്യം കഴിച്ചു, എന്നിട്ട് എന്റെ മീരെ ധാരാളം കഞ്ഞീര് വെള്ളം ഉപ്പിട്ട് കുടിച്ച് കരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അകത്ത് വേറെ ആരോ ഉണ്ടായിരുന്നു ഉറക്കത്തിൽ, കേറിയതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ സാധാരണ മെന്റൽ റിട്ടയർ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് കഴിവുകൾ ഇല്ലെങ്കിലും ചില എക്സ്ട്രാ ഓർഡിനറി ചില കഴിവുകൾ ഉണ്ടാവും. ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ? പിന്നെ ഭയങ്കര അഷ്ടപതി ഗായികയാണ്, കീർത്തനങ്ങൾ പാടും. അഷ്ടപതി രണ്ട് സീതക്കുട്ടി ഒരു അഷ്ടപതി പാടാവോ? പ്രയാപായോധി ജലേ ത്രിതവാനധി വേദം ഓർമ്മ വെച്ച് പാടുന്നത്. എന്തായാലും സീതക്കുട്ടിക്ക് എല്ലാ നന്മകളും കേട്ടാ. ഒട്ടും വിഷമിക്കരുത്, നമ്മളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടാ. ഓക്കെ.
കുട്ടി കർണാടകയിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ഒരു ആറു മാസത്തോളമായി. മോളുടെ പേര് പറഞ്ഞു. സുജാത. സുജാത ഇപ്പൊ എത്രല പഠിക്കുന്നേ? അഞ്ച്. ശരിക്കും മോളുടെ നാട്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. എങ്ങനെ കേരളത്തിലെത്തി? എന്റെ അമ്മ ഒരു പ്രാവശ്യം വിളിച്ചോണ്ടിരുന്നു, പിന്നെ ഞാനും എന്റെ അനിയൻ അനിയനും കൂടി വന്നു. അമ്മയാണോ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അറിയില്ല. അമ്മ എന്ത് ചെയ്യായിരുന്നു? വീടുകളിൽ പാട്ട് പാടും. വീടുകളിൽ പാട്ട് പാടും. ഇവിടെ ആരാ കൊണ്ടുവന്നത്? എന്റെ ചേച്ചി. ചേച്ചി. ചേച്ചി എവിടെ ഉണ്ട്? ചേച്ചി ഇപ്പൊ ഭർത്താവ് കൂടെ. എവിടെയാണത്? കോഴിക്കോട്. കോഴിക്കോട്. ചേച്ചി വരാറുണ്ടോ? ഇല്ല. അമ്മ കാണാറുണ്ടോ? അമ്മ വരാറുണ്ടോ? ഇല്ല, അമ്മ അറിഞ്ഞിട്ടൊന്നുമില്ല. എത്ര മക്കളാ നിങ്ങള്? എട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഓടിപ്പോയി, ഒരെണ്ണം ചത്തു. എട്ട് മക്കളാണോ? ഒരെണ്ണം ഒരെണ്ണം ഏഴ് വയസ്സ്. മോളെ കണ്ടപ്പോ എത്ര കൊല്ലായി? ആറു മാസമായി. അച്ഛന് ജോലിയുണ്ടോ? ഇല്ല. ചേച്ചി വിളിക്കാറുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഫോൺ നമ്പർ അറിയില്ല. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു മോള്? കോട്ടയത്ത്. കോട്ടയത്ത്. വീട്ടിലോ? ചേട്ടനാണോ ചേച്ചിയാണോ? ചേച്ചില്ല. ചേട്ടനുണ്ടോ? ആ ചേട്ടനുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? കട്ടെടുക്കോ? കക്കാൻ പോകുന്നു. വീട്ടിലൊക്കെ അറിയോ? അമ്മ പറയും കട്ടെടുത്തിട്ട്
പൈസ കൊണ്ടുവരാൻ. ഇത് അമ്മയാണോ? അമ്മയുടെ പേരെന്താ? ഇന്ദു. ഇവരെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവര് അമ്മയും മകളുമാണ്. അമ്മയുടെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് ഒരു ഷോക്ക് വന്നു. മകൾ അതിനു മുമ്പേയും കുറച്ചൊരു എമ്മാറും അങ്ങനെയുള്ളതാണ്. അമ്മയുടെ നാട് എവിടെയാ? അമ്പലപ്പുഴ. അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവരൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? ആരെങ്കിലും വരാറുണ്ടോ? വന്നിട്ടില്ല. 3 കൊല്ലമായിട്ട് ആരും വന്നിട്ടില്ല. ഇപ്പൊ ആരും വരാറില്ല. സ്വയം ഇറങ്ങി വന്നതാണോ? അല്ല. അദ്ദേഹം ഇവിടെ കൊടുന്നാക്കിട്ട് പോയി. പിന്നെ വന്നിട്ടുണ്ടോ? ഈ ഒരു മോളെ അവരോ മോളും വരാറില്ലേ? ഇപ്പോ വന്നിട്ടില്ല. എത്ര കൊല്ലായി മോളെ കണ്ടിട്ട്? പോ 2 കൊല്ലം കഴിഞ്ഞു. അമ്മയെ കുറിച്ച് കൊറേ കേട്ടിട്ടുണ്ട്. അമ്മ നന്നായിട്ട് എഴുതാറുണ്ടെന്നും അക്ഷരം മറന്നിട്ടില്ല. പിന്നെ അനുഭവങ്ങളും വേണ്ടതുണ്ട്. വയസ്സമ്പത്താറായി എഴുതണമെന്ന് മോഹമുണ്ട്. പക്ഷേ ബുദ്ധിജീവികൾ സമ്മതിക്കുന്നില്ല. എനിക്ക് എഴുതാ. ഇത് മാത്രം പോരല്ലോ. പേപ്പറും ഭക്ഷണം വേണം. പേപ്പർ മാത്രം കിട്ടിയാ പോരാ. ഭക്ഷണം വേണ്ടേ? ഇവിടെ നിന്ന് പറഞ്ഞു ഒരു അനാഥാലയാണ്. ഇവര് എവിടുന്നാ സംഘടിപ്പിക്കണേന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ആദ്യം മാതാപിതാക്കന്റെ വഴി പറയാ. ഇവിടുത്തെ സോൾവ് ചെയ്തിട്ട് വേണം എനിക്കത് പോവാനായിട്ട്. ഇപ്പൊ ചെന്നോർത്തൊക്കെ വീട് അങ്ങനെ. എഴുതി എന്താവാനാണ് ആഗ്രഹം? എഴുതി ഒന്നും ആവാനില്ല. കയ്യച്ച തന്നാവുന്ന ഒരു മോഹന്റെ മോഹമുണ്ട്. പിന്നെ അവരൊരു വായിക്കാൻ കൊടുക്കുക. എന്നാലും എന്തെങ്കിലും ആവണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എന്താവാനാണ് ആഗ്രഹം? എന്റെ മോഹം എനിക്ക് പ്രൈം മിനിസ്റ്റർ ആവണമെന്നാണ്. പ്രൈം മിനിസ്റ്റർ ആവണമെന്നാണ് എന്റെ മോഹം. അപ്പൊ ഒരാഴ്ച മുമ്പ് പേപ്പറിൽ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് രാജിവെക്കാൻ പോവാന്. പിന്നത്തെ പേപ്പറിന്റെ സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയാൽ നല്ലതായിരുന്നു എഴുതിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ തർക്കങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. രാഷ്ട്രീയം ഇഷ്ടമാണോ? രാഷ്ട്രീയം അല്ല, ഒരു നല്ല ഭരണം. മാവേലിയുടെ ഒരു ഭരണം കൊണ്ടിടണം. ജീവിതം നല്ല നാടകമാണ്. നമ്മൾ നല്ല കഥാപാത്രങ്ങള്. ഇനിയും തുടർന്ന് എഴുതണം കേട്ടോ. നമ്മുടെ ആഗ്രഹം പോലെ. പേര് പറഞ്ഞില്ലേ? എന്റെ പേര് സുരേഷ് കൃഷ്ണ. എന്റെ ചേച്ചിയുടെ മോന്റെ പേര്. മോന്റെ പേരാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹം പോലെ ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ എന്റെ എല്ലാവിധ ആശംസകളും. ശരി. ഈ കുട്ടിയുടെ അമ്മ ഞങ്ങള് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. ഞങ്ങൾ തന്നെ മെഡിക്കൽ കോളേജിൽ ഡെലിവറി ചെയ്ച്ച് അമ്മയ്ക്കും ഇവിടെ ജോലി എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് കുട്ടിയും അമ്മയും കൂടെ. പക്ഷെ ഒരു 6 ദിവസമൊക്കെ 10 ദിവസത്തിനുള്ളില് ഞങ്ങൾ തന്നെയായിരുന്നു.
അതിനുണ്ടായ സാഹചര്യം എന്താണ്? അവരിങ്ങോട്ട് വരുമായിരുന്നു? അവരിങ്ങോട്ട് വരുമായിരുന്നു. പ്രസവിക്കുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുമ്പെയാണ് ഇങ്ങോട്ട് വന്നത്. ആരുമില്ല, പിന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രഗ്നൻസിയാണ്. അയാൾ വിട്ടിട്ട് പോയി. എവിടെയാന്ന് അറിയില്ല. ഈ കുട്ടി, ഈ സ്ത്രീയുടെ കയ്യിൽ ആ ഒരു 28 വയസ്സൊക്കെ. ജോലിയായിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഞങ്ങൾ നടത്തി. എത്ര മാസമായി? 5 മാസം. 5 മാസം. അടുത്ത മാസം ചോറൂണാണ്. ഇത് ശരിക്കും ആ കുട്ടിയുടെ അമ്മയ്ക്ക് അബദ്ധം പറ്റിയത്. അയാള് ചീറ്റ് ചെയ്ത് പോയ ഈ കുട്ടിയെ ഇടയ്ക്ക് വന്ന് കാണാറും ഉണ്ട് അമ്മ. പിന്നെ വേറൊരു മാരേജ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്ക് വന്ന് കാണാ, സമയം കിട്ടുന്നില്ല, കാണാറുണ്ട്. അപ്പൊ അതേ ജോലി എടുത്തിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ജോലി എടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക. അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കുട്ടിയോട്. കുട്ടി നോക്കാനുള്ള കാശൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങൾ ഒന്നും വാങ്ങിക്കാറില്ല. ആ കുട്ടി തന്നെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കും. വീട്ടുകാർക്ക് അറിയോ ഇങ്ങനെ ഒരു കുഞ്ഞുള്ള കാര്യം? വീട്ടുകാരൊക്കെ ആ കുട്ടിയെ തഴഞ്ഞുപോയി. താമസിക്കുന്ന എവിടെയാണ് ഇപ്പോ? ഒരു ഹോം നേഴ്സ് പോലെ ആയിട്ട് പോവാണ്. വേറെ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല ഇല്ല, വേറെ കല്യാണം കഴിച്ചിട്ടില്ല. വന്ന് നോക്കാറുണ്ട്? ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വന്ന് നോക്കാറുണ്ട്. ചെയ്തു പോയ തെറ്റിന് അവര് ഇപ്പോഴും ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ട് ആ കുട്ടി. ഇതിപ്പോ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 8 മാസമായിട്ടോ? 8 മാസം. കളി നിർത്തിയ? കളി കഴിഞ്ഞ? ഇത് രഞ്ജിത അല്ലേ? രഞ്ജിത. ഈ കുട്ടി, അത് ഒരു വല്ലാത്തൊരു കഥയാണ്. ഈ ഇവളുടെ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് കിട്ടിയതാ. CJM നേരിട്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു. കോടതി ചൈൽഡ് ലൈൻ വഴി കോടതിയിൽ നിന്ന് തന്നെ തരുമായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ മെഡിക്കൽ കോളേജില് പ്രസവിച്ച് ആ അമ്മ വേറൊരു സ്ത്രീക്ക് കൊടുത്തു. ആ സ്ത്രീക്ക് അപ്പൊ കുട്ടികളുണ്ടായിരുന്നില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോ കുട്ടികൾ ഉണ്ടായി. പിന്നീട് ഇവളെ ഉപദ്രവിക്കലായി. അമ്മ പൊള്ളിച്ച പാടുകളെ, ഈ ജോലി ചെയ്യാതിരിക്കുമ്പോ അടുക്കള വേലയാണ് ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തെങ്കിലും ജോലി ഇതില്ലെങ്കിൽ അവളെ പൊള്ളിക്ക്. തലയിലൊക്കെ നിറയെ പാടുണ്ട്. പത്രത്തിലൊക്കെ നല്ല ന്യൂസുകൾ ഉണ്ടായിരുന്നു ഈ കുട്ടിയെ പറ്റി. ഈ രണ്ടമ്മമാരുടെയും ഒരു വിവരമില്ല? ഏയ്, ഒരു വിവരമില്ല. ഇവരൊക്കെ എത്ര കൊല്ലമായിട്ടുണ്ട് ഇവിടെ? ഇവൻ 1 വർഷത്തോളമായി ഇവിടെ. 1 വർഷത്തോളം. ഇവരൊക്കെ ആരാ കൊടമാക്കുന്നത്? അമ്മ കൊണ്ടുവന്ന് വിട്ടത്. വീട്ടിൽ നിന്ന് തന്നെ? അതിനു മുമ്പ് ഒരാള് വീട്ടിൽ നോക്കിയിരുന്നോ? നോക്കിയിരുന്നാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവനെ നോക്കാൻ. ഫുള്ളി മെന്റലി സംസാരിക്കില്ല. ഉപദ്രവങ്ങളൊക്കെ ഉണ്ടോ? ഉപദ്രവം ചെയ്യാറുണ്ടോ? അവനെ തന്നെ സ്വയം കിച്ചിയൊക്കെ. എപ്പോഴും ഒരാളെടുത്ത് നോക്കണം. പിന്നെ യൂറിനും എല്ലാം ഇരുന്നിട്ട് പോവായിരുന്നു. അതിനുള്ള ഇതൊന്നും ഇല്ല. ഈ കുട്ടി മാത്രമാണോ അവരുടെ വീട്ടിൽ ഇങ്ങനെ? ആ, ഒരാളെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ? അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രദറാണുള്ളത്. ആ കുട്ടിയെ പഠിപ്പിക്കണം. പിന്നെ ബെനിഫിറ്റ്സ് ഒക്കെ വരും. നോക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണോ? കഴിവില്ല, നോക്കാൻ കഴിവില്ല. പിന്നെ മറ്റേ കുട്ടിയുടെ കാര്യം കൂടെ നോക്കണമല്ലോ. ഈ പ്രായം വരെയും അവർ വീട്ടിൽ നോക്കി? നോക്കി. ആകാശത്താരയിൽ താലോലമാ.
വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി ഞങ്ങളടുത്തായിട്ട്. മുമ്പ് ഭയങ്കര വയലൻസിയായിരുന്നു, ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ അവർ ആരും ഇതുവരെ വന്നിട്ടില്ല. അമ്മ ഇതുവരെ സൂരജിനെ പോലെ തന്നെയാണോ? സംസാരിക്കില്ല. പേരൊക്കെ വിളിച്ചാൽ കേൾക്കും. അഹീന എന്ന് വിളിച്ചാൽ അഹീന അഖീല അത്രേ ഉള്ളൂ. അഹീന അഹീന അത്രേ ഉള്ളൂ. അഹീന പറവൂരുള്ളതാണ്. ഇതിൽ അച്ഛൻ തളർന്ന് കിടപ്പാണ്. പിന്നെ അമ്മ സുബ്രദറൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. സംസാരിക്കും, വളരെ റയറായിട്ട് സംസാരിക്കുള്ളൂ. വിലാസിനി കരുവാറ്റ ഉള്ളതാണ്. ഇവരുടെ എന്താ വെച്ചാല് ഇവരുടെ ചേച്ചി ഒരു കള്ളൻ മച്ചി പൊളിച്ചു കേറി വന്ന് തലക്കടിച്ച് കൊല്ലുന്നത് കണ്ടതാണ്. അതിനു മുമ്പ് എമ്മാറാണ്, പക്ഷെ ആ ഷോക്കിലാണ് സംസാരം അങ്ങോട്ട് ക്ലിയർ ആയില്ല തീരെ. പിന്നെ പെട്ടെന്നൊരു ഷോക്കായിട്ട്. ഇവരെ സംബന്ധിച്ച് ഒരാളും ഇവിടെ വന്നിട്ട് 3 വർഷമായി, ഒരാളും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഒരു കാര്യവും തിരക്കാറില്ല. പിന്നെ അത് സിന്ധു ആലപ്പുഴയുള്ളതാണ്. ബ്ലൈൻഡ് ആണ് അവള്. ഫിസിക്കലി കുഴപ്പമില്ല, പക്ഷെ ചെറിയ എംആറിന്റെ ഒരു റിട്ടയർഡേഷന്റെ ചെറിയ ഒരു ഇതാണ് സിന്ധു. ആ സിന്ധു. സിന്ധു ഭക്ഷണം കഴിച്ചു? ഉച്ചക്ക് എന്ത് കഴിച്ചു? ചോറും പരിപ്പും. അപ്പൊ ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. ബ്രദർ 1-2 തവണ വന്നിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള അന്വേഷണം ബ്രദറാണ് കൊണ്ടുവന്നത്.